നമസ്കാരം, റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ്. എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ കടന്നു പോകുന്നത് ഗവർണറുമായി ബന്ധപ്പെട്ട വാർത്തയിലൂടെയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ഗവർണർ ഇന്നലെ അധിക്ഷേപിച്ചുകൊണ്ട് ക്രിമിനൽ എന്ന് വിളിച്ച സാഹചര്യമുണ്ടായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ച് നമ്മൾ പല രീതിയിൽ ചർച്ച ചെയ്തതാണ്. കോടതിയടക്കം ഇടപെട്ട വിഷയങ്ങളുണ്ടായിരുന്നു. അവസാനം കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ മന്ത്രി ഇടപെട്ട് മന്ത്രി അവിടെ അധ്യക്ഷത വഹിച്ച യോഗം വിവാദമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾക്ക് അതൊരു വിലങ്ങുതടിയായി. കേരളം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് എന്നതൊക്കെ മറന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ ഇഷ്ടപ്രകാരം ഇടപെടുന്നു. ഗവർണർ ചാൻസലർ എന്നുള്ള പദവി ഉപയോഗിച്ചുകൊണ്ട് ഇടപെടുന്നു. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഗവർണർക്ക് കണ്ട ആളുകളൊക്കെ അധിക്ഷേപിക്കാനുള്ള അധികാരം ആരും നൽകിയിട്ടില്ല എന്ന് നമുക്കറിയാം. കേരളത്തിൽ വന്ന് കേരളത്തിൻ്റെ ജനപ്രതിനിധികളെ അധിക്ഷേപിക്കുക, തോന്നിയ ദിവസം വിളിച്ചു പറയുക എന്നൊക്കെ മലയാളത്തിൽ പറയും. അങ്ങനെയുള്ള ഒരു പരിപാടി ഗവർണർ കുറേ കാലമായി നടത്തുന്നു. പെട്ടെന്ന് ദേഷ്യം വന്ന് ക്രിമിനൽ എന്ന് വിളിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഹോബി മൂപ്പർക്ക്. മൂപ്പരെ തിരിച്ചാരും വിളിക്കാത്തതുകൊണ്ട് മൂപ്പരുടെ വിചാരം ഞാനിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഗംഭീരാണെന്നാണ്. അപ്പോൾ മൂപ്പർ നിരന്തരം ഇങ്ങനെ അവിടെയും ഇവിടെയും പല രീതിയിൽ വായിൽ തോന്നുന്ന തെറികളെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ക്രിമിനൽ എന്നുള്ള വാക്ക് മൂപ്പർക്ക് ഒരു വീക്ക്നെസ് കൂടിയാണ്. അത് പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥലത്തെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുക, കണ്ണൂർ ക്രിമിനലുകളാണ് എന്ന് പറയുക. ഏറ്റവും അവസാനം ഒരു വനിതാ മന്ത്രിയാണ് ക്രിമിനൽ എന്ന് വിളിച്ചത് ഇന്നലെ. അത്തരം ക്രിമിനലുകളോട് ഞാൻ മറുപടി പറയില്ല എന്നാണ് മൂപ്പരുടെ ആ ഒരു ആൺബോധത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന അധികാരത്തിൻ്റെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായി അഴിഞ്ഞാടാൻ ഒരു പക്ഷേ കാരക്കൂട്ടിൽ ദാസൻ ആയി സ്വയം അവതരിച്ചുകൊണ്ട് മറ്റ് പല ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രീതിയിൽ അദ്ദേഹം വീണ്ടും അവതരിക്കുകയാണ്. ഞാൻ പത്രത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുത്ത് നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മൂപ്പര് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇത് പത്രം നിങ്ങളെ എങ്ങനെയാണ് സമീപിച്ചത് എന്നുള്ളത് വളരെ കൗതുകകരമാണ്. ഒരു വനിതാ മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ട് പത്രങ്ങൾ സാധാരണ ഭയങ്കരമായിട്ട് MM മണിക്കൊക്കെ എതിരെ നമ്മൾ കാണുന്നുണ്ടല്ലേ, അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞപ്പോൾ അധിക്ഷേപിച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക. എന്നാൽ മന്ത്രിയെ, അതും വനിതാ മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രയോഗത്തെ അത്തരം വാക്കുകൾ ഉപയോഗിച്ചാണോ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്ന് ഞാൻ വെറുതെ കൗതുകത്തോടെ നോക്കുകയായിരുന്നു. ഓരോ പത്രങ്ങളിലെ പ്രയോഗങ്ങൾ നമുക്കെടുത്ത് നോക്കാം. മനോരമ ക്രിമിനലുകളോട് പ്രതികരിക്കാനില്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തുറന്നടിച്ചു എന്നാണ്. ക്രിമിനലുകളോട് പ്രതികരിക്കാനില്ല എന്ന് തുറന്നടിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നടിക്കുകയാണ് ഇത്. ഇനി മാതൃഭൂമിയാണെങ്കിൽ മന്ത്രി ക്രിമിനൽ എന്ന് ഗവർണർ പരാമർശിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ, പരാമർശമാണേ. ഇനി മംഗളാണെങ്കിലോ ക്രിമിനലുകൾക്ക് മറുപടിയില്ല, മന്ത്രിയെ വിമർശിച്ച് ഗവർണർ എന്നാണ്. മന്ത്രിയെ വിമർശനത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് ക്രിമിനൽ എന്നൊക്കെയാണ്. ഇനി നമ്മൾ ഇത് ഒന്ന് ഓർത്തു വെച്ചാൽ ഭാവിയിൽ ആരെങ്കിലും ഇതുപോലെ ഇത്തരം തോന്നിയാസത്തിന് ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് തോന്നിയാസം വിളിച്ചു പറഞ്ഞാൽ അതിന് പ്രയോഗിക്കുക ഇങ്ങനെ ആയിരിക്കില്ല. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ പറയുമ്പോൾ അത് വിമർശനമാണ്. ക്രിമിനലുകൾ എന്ന് പ്രയോഗിച്ചിട്ടാണ് വിമർശിക്കുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ വിമർശിക്കാറുണ്ടോ ആരെങ്കിലും, നമുക്കറിയില്ല. തർക്കം തുടരുന്നു, മന്ത്രി ക്രിമിനൽ എന്ന് ഗവർണർ, രൂക്ഷ വിമർശനം. മെട്രോ വാർത്ത വിമർശനം കുറച്ച് രൂക്ഷ വിമർശനം. ക്രിമിനൽ എന്ന് പറയുന്നത് രൂക്ഷ വിമർശനം എന്നുള്ളതാണ് പറയാം. വേറെ വാക്കുകൾ ഉപയോഗിച്ചാൽ അതിന് അതിരൂക്ഷ വിമർശനം എന്നായിരിക്കും കേട്ടോ. എന്തായാലും മാധ്യമം അത് ലീഡ് തന്നെ ആക്കിയിട്ടുണ്ട്. വീണ്ടും തല്ല് എന്ന തലക്കെട്ടിൽ മാധ്യമം ലീഡ് വാർത്ത നൽകിയിട്ട് പോരടിച്ച് മന്ത്രിയും ഗവർണറും എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പോരടിക്കലാണ് ഈ പ്രയോഗം. അങ്ങനെ കേരള സെനറ്റിൻ്റെ ഫോളോ അപ്പ് മറ്റ് വാർത്തകളുണ്ട്. ദേശാഭിമാനിയും ജനയുഗവും കൊടുത്തത് വനിതാ മന്ത്രിയെ ക്രിമിനൽ എന്ന് അധിക്ഷേപിച്ച് ഗവർണർ എന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തു. മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ച് ഗവർണർ അതേ നിലവാരത്തിൽ മറുപടി പറയാനില്ലെന്ന് മന്ത്രി ജനയുഗം അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്ത കേരളകൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത് കേരള സെനറ്റിൻ്റെ തീരുമാനം ഗവർണർ റദ്ദാക്കിയേക്കും എന്നുള്ളതാണ്. സെർച്ച് കമ്മിറ്റിയിൽ ആളെ വിടണ്ട എന്നുള്ള മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന തീരുമാനം ഗവർണർ, ഞാൻ ചാൻസലറാണല്ലോ, ഞാനത് റദ്ദാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയാണ് ഗവർണറുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ സ്ഥിതി. ഇനി മാസപ്പടി കേസിലേക്ക് കടക്കാം. കാര്യമായ വാർത്തകളൊന്നും അത് സംബന്ധിച്ച് ഇന്നില്ല. ഉള്ളത് ദീപിക ലീഡാക്കിയിട്ടുണ്ട്. മാസപ്പടി കേസിൽ വീണ വിജയൻ്റെ മൊഴിയെടുക്കും.
എന്നുള്ള വാർത്ത ദീപികയുടെ ലീഡ് വാർത്തയാണ്. മംഗളത്തിൽ വീണയുടെ പരാതിയിൽ ഷോൺ ജോർജിനെതിരെ കേസ് എന്നൊരു വാർത്ത മംഗളം കാര്യമായി കൊടുത്തിട്ടുണ്ട്. അതായത് പി സി ജോർജിൻ്റെ മകനും ബി ജെ പി നേതാവുമായ ഷോൺ ജോർജ് വീണ കാനഡയിൽ കമ്പനിയുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നീട് അത് ചില പത്രങ്ങളും ചില സോഷ്യൽ മീഡിയയിൽ ചില ഹാൻഡിലുകളും ഓൺലൈൻ മാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വെച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ വീണയുടെ പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ കാനഡയിൽ എനിക്ക് കമ്പനിയില്ല, അതെന്നെ അധിക്ഷേപിക്കാനുള്ള പ്രചാരണത്തിനുള്ള ഉപാധിയാക്കിയതാണ് എന്ന് പറഞ്ഞാണ് പരാതി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷോൺ ജോർജിനും ചില മാധ്യമങ്ങൾക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇനി കാട്ടാന ഇറങ്ങിയ വയനാട്ടിൻ്റെ സ്ഥിതിയാണ്. കാട്ടാനയ്ക്ക് പിന്നാലെ കൈവിലങ്ങ് എന്ന് മനോരമ ഒരു ലീഡ് വാർത്ത നൽകുന്നത്. രാഹുൽ ഗാന്ധി ഇന്നലെ വയനാട്ടിൽ വന്നിരുന്നു, അതുമായി ബന്ധപ്പെട്ട നല്ല ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മനോരമ ലീഡ് വാർത്ത നൽകുന്നുണ്ട്. വന്യജീവി ആക്രമണം ആഞ്ഞടിച്ച് താമരശ്ശേരി രൂപത എന്നൊരു വാർത്ത നൽകുന്നുണ്ട്. രൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ ഇന്നലെ ഇടയലേഖനം വായിച്ച കാര്യവും പറയുന്നുണ്ട്. കേന്ദ്രത്തിന് ദുരുദ്ദേശം, സർക്കാരിനെതിരെ കർഷക സംഘടനകൾ. ഡൽഹിയിലെ കർഷക സംഘടന സമരത്തിൻ്റെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ട് കർഷക സംഘടന നടത്തിയ സമരത്തിൻ്റെ വാർത്ത ചന്ദ്രിക ലീഡാക്കുന്നു. മനോരമ ഒന്നാം പേജിൽ ശക്തി പ്രാപിച്ച് കർഷക സമരം എന്ന ഒരു വാർത്ത അതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. പുത്തൻ ആശയങ്ങളുമായി ആദ്യ മുഖാമുഖം എന്ന വാർത്തയാണ് ലീഡ് കൊടുത്തിരിക്കുന്നത് ദേശാമണി. അതായത് മുഖ്യമന്ത്രി നവകേരള സദസ്സിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഒരു മുഖാമുഖ പരിപാടി കൂടി ആരംഭിച്ചിരിക്കുന്നു. ആ വാർത്ത ഇവർ ലീഡാക്കിയിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലാ പത്രങ്ങളും കാര്യമായി നൽകുന്നുണ്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്ക് എം വി ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. സുധാകരൻ മത്സരിക്കുമെന്ന പ്രചാരണം മുസ്ലിം ലീഗിനെ ഒഴിവാക്കാൻ എന്ന് ദേശാഭിമാനി ഒരു വിശകലന വാർത്ത കൊടുക്കുന്നുണ്ട്. അതായത് കെ സുധാകരൻ ഇപ്പം മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണല്ലോ വാർത്ത വരുന്നത്. മുസ്ലിം ലീഗ് മൂന്നാം സീറ്റിന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കടുത്ത നിലപാടുമായി നിൽക്കുകയാണ്. അതുകൊണ്ട് യു ഡി എഫിൻ്റെ സീറ്റ് വിഭജന തീരുമാനങ്ങൾ പാതി വഴിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ലീഗിൻ്റെ മൂന്നാം സീറ്റ് കണ്ണൂരാണ്. അപ്പോൾ സുധാകരൻ മത്സരിക്കുന്ന പറഞ്ഞാൽ ലീഗ് സീറ്റിന് വേണ്ടി വാശി പിടിക്കില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുധാകരൻ തന്നെ മത്സരിക്കും. അപ്പോൾ ലീഗ് മേലെ പിൻവാങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് അത്ര യു ഡി എഫ്. മാതൃഭൂമിയിൽ ബി ജെ പി രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരത്തിന് എന്നുള്ള ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിൽ വി മുരളീധരനും മത്സരിക്കും എന്നുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വാർത്തയാണ്. കമലഹാസൻ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ചേക്കും എന്നൊരു വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് തമിഴ്നാട്ടിൽ കമലഹാസൻ്റെ പാർട്ടി ഡി എം കെയുമായി സഖ്യത്തിലാണ്. ഡി എം കെ സഖ്യത്തിൽ കോൺഗ്രസ്സിന് നൽകുന്ന ചിഹ്നമാണ് കൈപ്പത്തി. അങ്ങനെ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കാൻ കമലഹാസൻ തയ്യാറായേക്കും. ആ സഖ്യത്തിൽ അദ്ദേഹം സജീവമായി ഇടപെടും അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്നാണ് മനോരമ വാർത്ത നൽകുന്നത്. കോൺഗ്രസ് നേതാക്കളായ മനീഷ് സിവാരിയും നവജ്യോത് സിംഗ് സിദ്ധുവും ബി ജെ പിയിൽ ചേർന്നേക്കും എന്നുള്ള വാർത്ത കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം മനീഷ് തിവാരി കാര്യം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയ കാര്യവും വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മംഗളത്തിൻ്റെ ലീഡ് വാർത്ത സപ്ലൈകോ പുതിയ ടെൻഡറിലേക്ക് സബ്സിഡി സാധനങ്ങൾ ഉടനെയെങ്ങും എത്തില്ല എന്നുള്ള വാർത്തയാണ്. മനോരമ കായികം പേജിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ വിജയം റിപ്പോർട്ട് ചെയ്യുന്നു. വിജയ് ദിവസ് എന്ന തലക്കെട്ടിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വായിച്ചുകൊണ്ട് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് അവസാനിപ്പിക്കുകയാണ്. മനോരമയുടെ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ദേശീയപാത നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ കാർ വീണ് രണ്ട് മരണം. കാസർഗോഡ് പെരിയയിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാതയിലൂടെ പണി പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ റോഡിൻ്റെ ഇരുവശവും കൃത്യമായ ശ്രദ്ധയോടെ പോയിട്ടില്ലെങ്കിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. കണ്ടമാനം വേഗത കൂട്ടിക്കൊണ്ടുള്ള യാത്ര ശ്രദ്ധിക്കണം. മാത്രമല്ല പെട്ടെന്നുള്ള സൈൻ ബോർഡുകളും സൂചനകളും നമുക്ക് കാണണമെന്നില്ല. അതുകൊണ്ട് പതിവ് പോലെയുള്ള യാത്രകൾക്ക് ചെറിയ ഒരു വേഗത കുറവ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാലേ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളിലെ സൈൻ ബോർഡുകളൊക്കെ നമ്മൾ കാണുള്ളൂ. അതുകൊണ്ട് ദേശീയപാത വഴി പോകുമ്പോൾ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അപകടം ഒരു സൂചനയാണ്. അതുകൊണ്ട് അതിനെ ഒരു പാഠമായി എടുത്തുകൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകണം. ദേശീയപാത നിർമ്മാണം കഴിയുന്നതുവരെയെങ്കിലും നമ്മുടെ വേഗതയ്ക്ക് ഒരു കുറവ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റ് അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.